അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷം സജീവമായി നിലനിർത്താൻ ചൈന ഗ്രേസോൺ തന്ത്രങ്ങൾ ഉപയോഗിച്ചു പോരുന്നു. അതായത് വലിയ തോതിലുള്ള സൈനിക വർധനവുണ്ടാക്കുന്നതിന് പകരം ശത്രുവിനെ ഭീഷണിപ്പെടുത്താൻ അവർ ചെറിയ പ്രകോപനപരമായ രീതികൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലൂടെ ചൈന തങ്ങളുടെ കോപ്പിയടിച്ച J-11 ഫ്ലാങ്കറുകൾ പറപ്പിച്ചിരുന്നു. ഗാൽവാനിലെ നാണംകെട്ട തോൽവി മുതൽ ഇന്ത്യൻ സായുധ സേനയെ പ്രകോപിപ്പിക്കാൻ ചൈന തുടർച്ചയായി ശ്രമിച്ചു പോരുന്നു. നിലവിൽ ഇരു രാജ്യങ്ങളുടെയും പരസ്പര നിയമങ്ങൾ ലംഘിച്ച് ചൈനീസ് യുദ്ധവിമാനങ്ങൾ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് വളരെ അടുത്തായി പറക്കുന്നു. സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് J-11 ഉൾപ്പെടെയുള്ള ചൈനീസ് യുദ്ധവിമാനങ്ങൾ കിഴക്കൻ ലഡാക്കിൻ്റെ 10 കിലോമീറ്റർ ദൂരത്തായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചൈനയുടെ ഈ പ്രകോപനങ്ങൾക്കെതിരെ ഇന്ത്യയും തങ്ങളുടെ ശക്തമായ യുദ്ധവിമാനങ്ങളായ MiG-29, Mirage 2000, പുതിയതായി ഉൾപ്പെടുത്തിയ റഫാൽ എന്നിവ വിന്യസിച്ചിരിക്കുന്നു. ഫ്ലാങ്കർ എന്നും അറിയപ്പെടുന്ന Sukhoi-27SK യുദ്ധവിമാനത്തിൻ്റെ ലൈസൻസ് ഉള്ള പതിപ്പാണ് J-11 യുദ്ധവിമാനം. റഷ്യയുമായുള്ള കോ പ്രൊഡക്ഷൻ കരാർ ലംഘിച്ച് ചൈനയിലെ ഷെന്യാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനാണ് ഈ കോപ്പിയടിച്ച ഫ്ലാങ്കർ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ചൈനീസ് ഏവിയോണിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് J-11 പതിപ്പിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചതാണ് റഷ്യൻ സാങ്കേതികവിദ്യ നൽകുന്നതിൽ നിന്നും റഷ്യയെ പിന്മാറ്റിയത്. ചൈന ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും കോപ്പിയടിച്ച് 10 ഡസനോളം അത്യാധുനിക സൈനിക ഹാർഡ്വെയറുകൾ നിർമ്മിച്ചിരിക്കുന്നു. J-11 പോലെ ചൈന കോപ്പിയടിച്ച് നിർമ്മിച്ച അത്യാധുനിക ആയുധങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ചൈനയുടെ J-15, J-11 എന്നീ വിമാനങ്ങൾ റഷ്യൻ വിമാനങ്ങളുടെ കോപ്പിയും WZ-501 വെഹിക്കിൾ റഷ്യൻ BMP-1 കോപ്പിയുമാണ്. അതുപോലെ തന്നെ J-31, J-20 എന്നിവ അമേരിക്കൻ വിമാനങ്ങളുടെ കോപ്പിയും CQ-5.56mm കാർബൈൻ അമേരിക്കൻ M4A1 കോപ്പിയാണ്. ഇങ്ങനെ തുടങ്ങുന്ന ചൈനയുടെ കോപ്പിയടിച്ച ആയുധങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക കെടുകാര്യസ്ഥത ചൈനയിൽ ആഭ്യന്തരമായ അസംതൃപ്തി ആളിക്കത്തിക്കുകയാണ്. പരമ്പരാഗതമായി സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിലെ ആഭ്യന്തര സംഘർഷം അവരുടെ അയൽക്കാരുമായുള്ള ബന്ധത്തെ നേരിട്ട് ബാധിക്കുന്നു. അതായത് ആഭ്യന്തര സംഘർഷം ശമിപ്പിക്കാൻ ഏകാധിപത്യ ഭരണാധികാരികൾ ബാഹ്യ സംഘർഷം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു പോരുന്നു. ഈ സാഹചര്യത്തിൽ നുഴഞ്ഞുകയറ്റ കേസുകൾ ഇനിയും വർദ്ധിക്കുകയും അതുവഴി ഭാവിയിൽ ഇന്ത്യയുമായുള്ള സംഘർഷം ഉയരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ചൈനീസ് വിമാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും ചൈനീസ് വിമാനങ്ങൾ LAC വളരെ അടുത്ത് വരുമ്പോഴെല്ലാം ഉയർന്ന ജാഗ്രതയിൽ ഞങ്ങൾ ഉചിതമായ നടപടികൾ ഉൾക്കൊള്ളുന്നുവെന്നും അത് അവരെ വളരെയധികം പിന്തിരിപ്പിച്ചുവെന്നും ചൈനീസ് ജെറ്റിൻ്റെ പ്രകോപനം ഉയർത്തിക്കാട്ടി ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ VR ചൗധരി വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധ സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഇന്ത്യ അടുത്തിടെ തങ്ങളുടെ അത്യാധുനിക സൈനിക ഹാർഡ്വെയറുകൾ LAC വിന്യസിച്ചിരിക്കുന്നു. അതായത് അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ, ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ, റഫാൽ യുദ്ധവിമാനങ്ങൾ, ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങൾക്കായി സ്വിച്ച് ടാക്ടിക്കൽ ഡ്രോണുകളുടെ അത്യാധുനിക പതിപ്പുകൾ, എയർബോൺ ഏർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങൾ എന്നിവ ഇന്ത്യ തങ്ങളുടെ സൈനിക ബിൽഡപ്പിൻ്റെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നു. കൂടാതെ അടുത്തിടെ വാങ്ങിയ S-400 സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളും ചൈനീസ് അതിർത്തിയിൽ വിന്യസിക്കാൻ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. യുദ്ധവിമാനങ്ങൾ, ടാക്ടിക്കൽ ബോംബറുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ ദീർഘദൂരങ്ങളിൽ നിന്നും കണ്ടെത്തി നശിപ്പിക്കാനുള്ള S-400 കഴിവ് ചൈനീസ് പ്രകോപനത്തെ ഒരു പരിധിവരെ തടയുന്നു. ഏകദേശം 100 വ്യോമലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ 6 എണ്ണത്തിൽ ഒരേ സമയം ഇടപഴകാനും S-400 കഴിവുണ്ട്. 30 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള 400 കിലോമീറ്റർ പരിധിക്കുള്ളിലെത്തുന്ന ചൈനീസ് ജെറ്റുകളെ മികച്ച രീതിയിൽ S-400 പ്രതിരോധിക്കും. അങ്ങനെ അവരുടെ കോപ്പിയടിച്ച് നിർമ്മിച്ച J-11 ഫ്ലാങ്കറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിമാനങ്ങളും യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ 400 കിലോമീറ്ററിനുള്ളിൽ ഫലപ്രദമല്ലാതാകുന്നു. അതിനാൽ ഇന്ത്യയുടെ S-400 വിന്യാസം അതിർത്തിയിലൂടെയുള്ള ചൈനീസ് ജെറ്റുകളുടെ പ്രകോപനപരമായ പറക്കൽ അവസാനിപ്പിക്കുന്നു.